हाई फ्रेंड्स ഞാൻ അരോമൽ സത്യത്തിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല കഴിഞ്ഞ രണ്ട് ക്ലാസുകളിൽ മിസ്സായ രണ്ട് ടോപ്പിക് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കേ സോ ഗൈസ് വെൽക്കം ടു आवर ചാനൽ So friends, इन നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസും ട്രേസ് ഓഫ് എ ലൈനും ആയിരിക്കും. So friends, നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തതാണ്. So നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. A line in space can be placed infinite number of ways with respect to horizontal plane and vertical plane. Horizontal plane നെയും vertical plane നെയും വെച്ച് നമുക്ക് ഒരു ലൈൻ കുറേ രീതിയിൽ അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അതായത് പല രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം ഈ കൊടുത്തേക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും പാരലൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും പാരലൽ ആയിരിക്കും ഓക്കേ സോ നമുക്ക് ഈ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ അതായത് എ ലൈൻ എ ബി പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ദ പോയിന്റ് എ ഈസ് 30 mm എബോവ് എച്ച് പി ആൻഡ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് ഈസ് 60 mm ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ട്രൂ ലെങ്ത് സോ നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും പാരലൽ ആണെന്നാണ് പറയുന്നത് ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് സൈഡ് വ്യൂ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ എന്ന് പറയുന്നത് പോയിന്റ് ആയിട്ടായിരിക്കും കാണുന്നത് സോ 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞേക്കുന്നത് 30 mm എബോവ് എച്ച് പി ആണ് സോ നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് ബോത്ത് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഒരു ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിനോ വെർട്ടിക്കൽ പ്ലെയിനിനോ അല്ലെങ്കിൽ ഏതൊരു പ്ലെയിനിന് പാരലായിട്ട് വരുവാണെങ്കിൽ അതിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ആ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും സോ ഈ കേസിൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും പാരലായിട്ട് ആയതുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ലെങ്തും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ലെങ്തും സെയിം തന്നെയാണ് അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൊജക്ടേഴ്സ് 60 mm പറയുന്നത് കൊണ്ട് ലെങ്ത് ഓഫ് ദാറ്റ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഈ 60 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് തന്നെ ആയിരിക്കും അതായത് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 60 mm ആയിരിക്കും ഓക്കെ ഈ വരച്ചേക്കുന്ന ഫിഗറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വേറെ ഒരെണ്ണം നോക്കാം അതായത് ലൈൻ എ ബി 40 mm ലോങ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി പോയിന്റ് എ ഈസ് നിയറർ ടു വി പി ആൻഡ് 30 mm എബോവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ലൈൻ എന്ന് പറയുന്നത് 40 mm ലെങ്ത് ആണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത് പെർപെൻഡിക്കുലർ ടു വി പിയും പാരലൽ ടു എച്ച് പി ആണ് ഈ ഫസ്റ്റ് ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഒരു പ്ലെയിനിന് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു ലൈൻ പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ അതിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലൈനായിട്ട് തന്നെ ആയിരിക്കും ഞാൻ മുന്നേ പറഞ്ഞു പാരലൽ ആവുമ്പോൾ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും സോ ഈ താഴെ കിട്ടിയേക്കുന്നത് അതായത് പ്ലാനിൽ കിട്ടിയേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും 40 mm ഓക്കെ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടിയേക്കുന്നത് പോയിന്റ് ആയിട്ടും ആ പോയിന്റ് എന്ന് പറയുന്നത് 30 mm എബോവ് എച്ച് പി ആണ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നതാണ് ഈ പ്ലാനിൽ നമുക്ക് കിട്ടിയേക്കുന്നത് അതായത് 20 mm ബിലോ എച്ച് പി ആയിട്ടും വരും സോറി ബിലോ എക്സ് വൈ ലൈനായിട്ടും വരും ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം അതായത് ട്രേസ് ഓഫ് എ ലൈൻ ട്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ഓർ പെർപെൻഡിക്കുലർ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ ഇറ്റ് വിൽ മീറ്റ് ദാറ്റ് പ്ലെയിൻ അറ്റ് എ പോയിന്റ് ദ പോയിന്റ് ഓഫ് മീറ്റിംഗ് ഓഫ് ദ ലൈൻ വിത്ത് ദ റെഫറൻസ് പ്ലെയിൻ ഈസ് കോൾഡ് ട്രേസ് ഓഫ് ലൈൻ ഓർ സിംപ്ലി ട്രേസ് അതായത് ഒരു ലൈൻ നമ്മളൊരു പ്ലെയിനിന് അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിനോ വെർട്ടിക്കൽ പ്ലെയിനിനോ പാരലായിട്ടല്ലാതെ അതായത് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ കൊടുക്കുമ്പോൾ ആ ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ വന്ന് ടച്ച് ചെയ്യും ശരിയല്ലേ അതായത് ഒരു ലൈൻ ഒരു പ്ലെയിനിന് പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകത്തേ ഉള്ളൂ, ഈ പ്ലെയിനിൽ ടച്ച് ചെയ്യത്തില്ല. പകരം പെർപെൻഡിക്കുലർ ആയിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ കൊടുക്കുമ്പോൾ ഈ പ്ലെയിനിൽ വന്ന് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈ ട്രേസ് അല്ലെങ്കിൽ ട്രേസ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ട്രേസ് എന്താണെന്ന്. ഓക്കെ, സോ ഗൈസ്, ഈ രണ്ട് ടോപ്പിക്കോട് കൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ എക്സർസൈസിൻ്റെ ആൻസർ നമുക്ക് നിന്ന് പറയാം. അതായത് നെയിം ദ കോണിക് ഹൂസ് എക്സെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓപ്ഷൻ A പരാബോള, ഓപ്ഷൻ B എലിപ്സ്, ഓപ്ഷൻ C ഹൈപ്പർബോള, ഓപ്ഷൻ D ഓൾ ദ അബവ്. അതായത് എക്സെൻട്രിസിറ്റി 1-നേക്കാട്ടിയും കൂടുതലുള്ള കോണിക് എന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് August 12, അതായത് നാളെയാണ്. എസ്റ്റിമേഷനാണ് ക്ലാസ് എടുക്കുന്നത്. കൃഷ്ണപ്രിയയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൂടാതെ ആ ബെൽ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു. And see you again.